സ്വന്തമായി ആനിമേഷൻ ഫിലിം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ലളിതമായ കുറച്ച് കാര്യങ്ങൾ ആനിമേഷനെ കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഈ സിഡിയിലൂടെ. സങ്കീർണങ്ങളായ കുറച്ച് ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. തുടക്കക്കാർക്ക് അത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ട്രേഡീഷണൽ 2D അനിമേഷന്റെ ഏകദേശം 80% ജോലിയും പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 20% ജോലി മാത്രമേ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ പ്രധാന ഘടകം വര തന്നെയാണെന്നർത്ഥം. ട്രേഡീഷണൽ 2D അനിമേഷനെ സെൽ അനിമേഷൻ എന്നാണ് പൊതുവെ പറയാറ്. ആദ്യകാലങ്ങളിൽ സെല്ലോയിഡ് ഷീറ്റുകളിലായിരുന്നു 2D അനിമേഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. സെൽ അനിമേഷൻ കോമ്പോസിറ്റ് ചെയ്യാനായി ആനിമോ, CTP, US അനിമേഷൻ, സോഫ്റ്റ് ഇമേജ് ടൂൺസ് എന്നീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. വളരെയധികം ആനിമേറ്റർമാരുടെ പ്രയത്നവും ഏറെ സമയവും വേണ്ടിവരുന്നു സെൽ അനിമേഷന്. അതുകൊണ്ട് തന്നെ സെൽ അനിമേഷന് നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ആനിമേഷൻ ഫിലിം നിർമ്മിക്കാൻ ഏറെ പ്രയാസകരവും. പക്ഷെ ഞങ്ങൾ ഈ സിഡിയിലൂടെ ലളിതമായി ഒരാൾക്ക് തന്നെ ആനിമേഷൻ ഫിലിം നിർമ്മിക്കാൻ ഉതകുന്ന ഒരു മെത്തേഡാണ് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സെൽ അനിമേഷനും ഫ്ലാഷ് അനിമേഷനും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ രീതി. പഠനം തുടങ്ങും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, 2D അനിമേഷന്റെ അടിസ്ഥാനം വരെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. വരയ്ക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില മെത്തേഡുകൾ ഇതിൽ പറഞ്ഞിരുന്നുണ്ട്. മാസങ്ങളോളം പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മികവോടെ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. കഠിന പ്രയത്നവും അർപ്പണബോധവും വേണ്ടുവോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ആനിമേറ്ററാകാം. ഇനി നമുക്ക് ആനിമേഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആനിമേഷന് വേണ്ടിയുള്ള വര പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ വരയ്ക്കും പോലെയല്ല. കാരണം ഒരു കഥാപാത്രത്തിൻ്റെ പലതരം ആക്ഷനുകളും ഭാവങ്ങളും ചിത്രീകരിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ രൂപത്തിന് ആകൃതിക്ക് ഒരു വ്യത്യാസവും വരാൻ പാടില്ല. നല്ല പരിശീലനം ഉണ്ടെങ്കിലേ അത്തരത്തിലുള്ള വര സ്വായത്തമാക്കാൻ കഴിയൂ. നമുക്കാദ്യം വരയുടെ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആനിമേറ്ററാകാൻ ശ്രമിക്കുന്നയാൾ ആദ്യം ഒരു ക്ലിപ്പ് ബോർഡും 2-3 2B പെൻസിലുകളും കുറേയേറെ വില കുറഞ്ഞ പേപ്പറും സംഘടിപ്പിക്കുക. ആദ്യമേ ചെയ്യേണ്ടത് വാമിംഗ് അപ്പ് ആണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ക്ലിപ്പ് ബോർഡ് വെച്ച് വേണം വരയ്ക്കാൻ. വാമിംഗ് അപ്പ് എന്നാൽ ഇതേപോലെ പേജ് നിറയെ വരയ്ക്കുക. വളരെ വേഗത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വേണം വരയ്ക്കാൻ. കൈക്ക് വഴക്കം കിട്ടാൻ ഇത് ഉപകരിക്കും. എപ്പോൾ വരയ്ക്കാൻ തുടങ്ങുമ്പോഴും വാമിംഗ് അപ്പ് ഒഴിവാക്കരുത്. അത് കഴിഞ്ഞ് പേജ് നിറയെ വൃത്തങ്ങളും സ്ട്രെയിറ്റ് ലൈനുകളും ഒക്കെ ഇട്ട് തുടങ്ങാം. ഇതും വാമിംഗ് അപ്പിന്റെ ഒരു ഭാഗമാക്കാം. വാമിംഗ് അപ്പ് കഴിഞ്ഞ് ഓരോ രൂപങ്ങൾ സ്കെച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യമേ മനുഷ്യരൂപത്തെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സ്കെൽട്ടൺ രൂപത്തെ മാത്രം വരയ്ക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഈ സ്കെൽട്ടണിൽ ആ രൂപത്തിൻ്റെ ആക്ഷൻ പോസ് വരുത്താൻ കഴിയണം. അതുപോലെ വരയ്ക്കുമ്പോൾ വളരെ ഫാസ്റ്റായി സ്ട്രെയിറ്റ് ലൈനും കർവുകളും മാത്രം ഉപയോഗിച്ച് വരയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ഷൻ പോസിനെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഈ രീതിയിൽ വരച്ച് ശീലിക്കേണ്ടതാണ്. വരച്ചു ശീലിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തെ മോഡൽ വെച്ച് മാത്രമേ വരയ്ക്കാവൂ, മനുഷ്യൻ്റെതായാലും മൃഗത്തിൻ്റെതായാലും. ചിത്രത്തിൽ നോക്കിയോ നേരിട്ട് നോക്കിയോ മാത്രമേ വരച്ചു പഠിക്കാവൂ. എങ്കിൽ മാത്രമേ ശരിയായ അനാട്ടമിയും ആക്ഷനുകളും നമുക്ക് വരച്ച് ശീലിക്കാനാകൂ. തുടക്കത്തിൽ കാണാതെ വരയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കഴിവുകളെ മോശമാക്കാനേ സഹായിക്കൂ. അടുത്ത ഘട്ടം കൺസ്ട്രക്ഷനാണ്. നമ്മൾ വരച്ച ലൈൻ ഓഫ് ആക്ഷന് അല്ലെങ്കിൽ സ്കെൽട്ടന് ബോഡി നൽകുന്നതാണ് ഈ ഘട്ടം. ഇങ്ങനെ ചെയ്യുമ്പോൾ വരയ്ക്കുന്ന രൂപത്തിന് വെറും ബോഡി മാത്രമേ നൽകാവൂ. അതിലൊരിക്കലും ഡ്രസ്സ് വരയ്ക്കാൻ പാടില്ല. നഗ്നമായ ഒരു രൂപത്തിൽ വസ്ത്രം വരച്ച് പഠിച്ചാലേ അത് ശരിയായ രീതിയിൽ സന്നിവേശിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് നഗ്നമായ ശരീരം വരച്ചു പഠിക്കണം. ഇങ്ങനെ ബോഡിക്ക് ഒരു സ്ട്രെച്ചർ കൊടുക്കുമ്പോൾ ബോഡിയെ സിലിണ്ടറുകൾ പോലെയും ഗോളങ്ങൾ പോലെയും സ്കെച്ച് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ എക്സർസൈസ് 1-2 ആഴ്ച ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് വരച്ച സ്ട്രെച്ചറിനെ ശരിയായ കഥാപാത്രത്തിൻ്റെ രൂപത്തിലേക്ക് തെളിയിച്ചെടുക്കുക എന്നുള്ളതാണ്. മുഖത്തിൻ്റെ വിശദാംശങ്ങൾ വരയ്ക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോഴാണ്. ഈ സ്റ്റെപ്പിലും എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒറ്റ വര വരച്ചല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ഫ്രീ സ്റ്റൈലിൽ ധാരാളം വരകൾ വരച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വര ശരിയായില്ലെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞിട്ട് അടുത്തത് വരയ്ക്കുകയല്ല ചെയ്തിരിക്കുന്നത്. തെറ്റായ വരയെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറത്തുകൂടി അടുത്ത വര വരയ്ക്കുന്നു. ഇങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ശരിയായ രൂപം വരയ്ക്കാൻ കഴിയും. ഈ ഘട്ടവും 2 ആഴ്ചയെങ്കിലും നിരന്തരം പരിശീലിക്കേണ്ടതാണ്. ഇനി മനുഷ്യരൂപങ്ങളോടൊപ്പം മറ്റു രൂപങ്ങളും സ്കെച്ച് ചെയ്യാം. ഇതെല്ലാം ദിവസവും കഴിയുന്നിടത്തോളം സമയം പരിശീലിക്കുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ വര മെച്ചപ്പെടുന്നത് കാണാം.
വര മെച്ചമായി കഴിഞ്ഞാൽ ഇനി ആനിമേഷനിലേക്ക് കടക്കാം. ആനിമേഷൻ ചെയ്യാനായി പ്രത്യേകമായൊരു ഡ്രോയിംഗ് ബോർഡ് ആവശ്യമാണ്. ലൈറ്റ് ബോക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഏകദേശം 2.5 അടി സ്ക്വയറിലുള്ള ഒരു പെട്ടിയാണ് ലൈറ്റ് ബോക്സ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വൃത്തത്തിൽ കാണുന്ന ഭാഗം കറക്കാനാകും. ഈ കാണുന്ന ഹോളിൽ വിരൽ കടത്തിയാണ് കറക്കുക. താഴെ കാണുന്ന ഈ ഭാഗം പെഗ് ബാർ ആണ്. ഇത്തരം പെഗ് ഹോളുകൾ പഞ്ച് ചെയ്ത കടലാസ് ഷീറ്റുകൾ പെഗ് ഹോളിൽ ഉറപ്പിച്ചാണ് വരയ്ക്കുക. ഈ പെഗ് ഹോളിന് ലോകാടിസ്ഥാനത്തിൽ ഒരേ അളവാണ്. ചിത്രങ്ങളുടെ രജിസ്ട്രേഷൻ തെറ്റാതിരിക്കാനാണ് പെഗ് ഹോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ആനിമേഷനിൽ പെഗ് ഹോളിന് വലിയ പ്രാധാന്യമില്ല. പകരം നമ്മൾ രജിസ്ട്രേഷൻ മാർക്കാണ് ഇടുക. ലൈറ്റ് ബോക്സിനുള്ളിൽ ലൈറ്റ് ഘടിപ്പിച്ചിരിക്കും. ആദ്യം നമ്മൾ പേപ്പർ ലൈറ്റ് ബോക്സിൽ വെച്ച് വര തുടങ്ങുന്നു. പെൻസിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഏതു തരം പെൻസിൽ വേണമെന്നത് ആനിമേറ്ററുടെ സൗകര്യം പോലിരിക്കും. ട്യൂബിയോ അതിൽ കൂടുതലോ ബ്ലാക്ക് ഉള്ളതായ പെൻസിൽ ഉപയോഗിക്കാം. വരയിൽ നമ്മൾ മെച്ചമായി കഴിഞ്ഞെങ്കിലും പരിശീലനത്തിൽ എന്ന പോലെ ബോഡി സ്ട്രക്ചർ വരച്ച് തന്നെ തുടങ്ങണം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരച്ചു ചേർക്കുക. ഇങ്ങനെ ചെയ്ത ചിത്രത്തെ ക്ലീനപ്പ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നേരിട്ട് ലൈറ്റ് ബോക്സിൽ വെച്ച് തന്നെ ക്ലീനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാഷ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്ലീനപ്പ് ചെയ്യാം. ആദ്യമേ നേരിട്ട് ക്ലീനപ്പ് ചെയ്യുന്ന വിധം പറയാം. ക്ലീനപ്പ് ചെയ്യുക എന്നാൽ നമ്മൾ റഫായി സ്കെച്ച് ചെയ്തിരിക്കുന്ന ചിത്രം വളരെ വൃത്തിയായി ഒറ്റ ലൈൻ ഉപയോഗിച്ച് മാറ്റി വരയ്ക്കുന്ന പ്രക്രിയയാണ്. ഇതിനായി ക്ലച്ച് പെൻസിൽ വേണം ഉപയോഗിക്കാൻ. ക്ലീനപ്പ് ചെയ്യാനായി റഫ് സ്കെച്ച് ലൈറ്റ് ബോക്സിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ പുതിയൊരു പേപ്പർ വയ്ക്കുന്നു. ലൈറ്റ് ബോക്സിലെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അടിയിൽ വെച്ച സ്കെച്ച് നന്നായി കാണാനാകും. മുകളിൽ വെച്ച പേപ്പറിൽ ക്ലീനപ്പ് ഡ്രോയിങ് ഇനി വരയ്ക്കാനാകും. റഫ് സ്കെച്ചിൽ നിന്ന് ശരിയായ രൂപം ശ്രദ്ധിച്ചു വേണം ക്ലീനപ്പ് ചെയ്തെടുക്കാൻ. ക്ലീനപ്പ് കഴിഞ്ഞെങ്കിൽ ഇനി കമ്പ്യൂട്ടറിലേക്ക് കടക്കാം. വരച്ച ഡ്രോയിങ് ഇനി സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാനായി സ്പീഡ് കൂടിയ സ്കാനർ ഉപയോഗിക്കാം. ആനിമേഷൻ സ്കാനിങ്ങിൽ ക്വാളിറ്റി ഒരു പ്രശ്നമല്ലാത്തതിനാൽ വില കുറഞ്ഞ സ്കാനർ മതിയാകും. നമുക്ക് വേഗതയാണ് ആവശ്യം. അതുപോലെ ഓരോ സ്കാനിങ്ങിന് ശേഷവും സ്കാനിങ് വിൻഡോ ക്ലോസ് ആകുന്ന തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്കാനർ കഴിവതും ഒഴിവാക്കുക. ആദ്യമായി ക്ലീനപ്പ് ചെയ്ത് ഡ്രോയിങ് സ്കാൻ ചെയ്യാം. 300 dpi-ലോ അതിനു മുകളിലോ ഉള്ള റെസൊല്യൂഷനിൽ വേണം ക്ലീനപ്പ് ഡ്രോയിങ് സ്കാൻ ചെയ്യാൻ. നല്ല ഡാർക്കായ ലൈൻസ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലിട്ട് സ്കാൻ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ചില ലൈനുകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയിൽ മോഡൽ സ്കാൻ ചെയ്ത ശേഷം ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി ലൈനുകൾക്ക് ആവശ്യമുള്ള ഡാർക്ക്നെസ് നൽകേണ്ടതാണ്. ഇനി സ്കാൻ ചെയ്ത ചിത്രം ഫ്ലാഷിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ട്രേസ് ചെയ്ത് കളർ കൊടുക്കാം. ഫ്ലാഷിൽ ക്ലീനപ്പ് ചെയ്യുന്ന വിധം ഫ്ലാഷ് സോഫ്റ്റ്വെയർ പരിശീലിപ്പിക്കുന്ന ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്.